നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. 33-ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തിങ്കളാഴ്ച വൈകിട്ട് 4-ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. നവംബർ 28 മുതൽ ഡിസംബർ 2 വരെ തിരൂർ ബോയ്സ് ഹൈസ്കൂളിലും പരിസരങ്ങളിലുമായി നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 14,000-ത്തോളം വിദ്യാർത്ഥികൾ മാറ്റിവയ്ക്കും. ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ മാസ്ക് നിർബന്ധമാക്കിയതായും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുന്നതിൽ രക്ഷിതാക്കൾ വിമുഖത കാണിക്കുന്നുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. രക്ഷിതാക്കളെ ബോധവൽക്കരിക്കും. വാക്സിനേഷൻ വേഗത്തിലാക്കാനും നടപടി ആരംഭിച്ചു കഴിഞ്ഞു. വാക്സിനേഷനിൽ മലപ്പുറം ജില്ല പിറകിലാണ്. 5-ാം പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി മലപ്പുറത്ത് അടിയന്തര യോഗം ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബസ് വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധനവ് സംബന്ധിച്ച് വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4-ാമത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് വിപുലമായ രീതിയിൽ നടന്നു. തവനൂർ മണ്ഡലം MLA KT ജലീൽ വിശിഷ്ടാതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു. കായിക താരങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് വികാരത്തിന്റെ ഭാഗമാണ്. അത് മതപരമല്ലെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മതവും വിശ്വാസവും വേറെയാണ്. ഫുട്ബോളിനെ സംബന്ധിച്ച് നടത്തിയ അഭിപ്രായം തെറ്റാണ്. സമസ്തയുടെ നിലപാടാവാൻ സാധ്യതയില്ല. സമസ്ത പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. DYFI തിരു ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം KP ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ബോയ്സ്ക ജീവജലം പദ്ധതിക്ക് തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ തുടക്കമായി. സ്നേഹതീരം വളണ്ടിയർ ചെയർമാൻ സുധീഷ് നായർ ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഗഫൂർ മാസ്റ്റർക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കൂട്ടായി സ്വദേശി ഈസ്പാടത്ത് മുഹമ്മദ് റിൻഷാദിനെയാണ് തിരൂർ CI MJ ചിറ്റയും സംഘവും പിടികൂടിയത്. യൂണിസെഫിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന മിഷൻ ബെറ്റർ ടുമോറോ എന്ന NGO തിരൂർ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന കാപ്പബിലിറ്റി എക്സ്പ്ലോറേഷൻ ആൻഡ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം പദ്ധതിക്ക് തിരൂരിൽ തുടക്കം. കേരള പോലീസ് IGP വിജയൻ IPS ഉദ്ഘാടനം ചെയ്തു. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. BCC ജനറൽ സെക്രട്ടറി അഡക്കറ്റ് KA പത്മകുമാർ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. താനൂരിൽ ടിപ്പർ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. താനൂർ ശോഭാപറമ്പ് വളവിലാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കേരളോത്സവത്തിന്റെ ഭാഗമായി ഒയൂർ നിറമേർദൂർ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തുകളുടെ അത്ലറ്റിക്സ് മത്സരങ്ങൾ തിരു രാജീവ്ഗാന്ധി സ്മാരക സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്നു. മത്സരങ്ങൾ ഒയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കോടിയങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.